इश्क कोई महकी सी प्याली है, इश्क कोई सुबह की लाली है, इश्क गिरता सा झरना है, इश्क कोई उठता सा कलमा है, इश्क कोई सांसों में लिपटा है, इश्क कोई आंखों में दिखता है, इश्क मेरे दिल को सूफियाना मेरा इश्क सूफियाना तेरे वास्ते।
Thank you.
കാവിന് ഒരു കഥ പറയാനുണ്ട്. പണ്ട് ഈ നാട്ടിൽ കുട്ടികളോട് ചങ്ങാത്തം കൂടി നടന്ന ഒരു ഭൂതമുണ്ടായിരുന്നു. ഭൂതത്തിന് കുട്ടികളെ അത്രയധികം ഇഷ്ടമായിരുന്നു. ഭൂതം ഒരു പെൺകുട്ടിയുടെ രൂപം ധരിച്ച് നടന്നതിനാൽ അവളെ ആരും തിരിച്ചറിഞ്ഞില്ല. പക്ഷെ ഒരിക്കൽ ഭൂതത്തെ നാട്ടുകാർ തിരിച്ചറിയുകയും മന്ത്രവിധി പ്രകാരം അവളെ ഈ കാവിനുള്ളിൽ ബന്ധിച്ചു എന്നുമാണ് കഥ. കഥ എന്തു തന്നെ ആയിരുന്നാലും പിന്നീടൊരിക്കലും നാട്ടുകാർ കാവിനുള്ളിലേക്ക് പ്രവേശിച്ചിട്ടില്ല. കുട്ടികൾ ആരെങ്കിലും കാവിനുള്ളിൽ അകപ്പെട്ടു പോയാൽ ആ കുഞ്ഞിനെ ഭൂതം സ്വന്തമാക്കുമെന്നും പിന്നീടൊരിക്കലും തിരിച്ചു കിട്ടില്ല എന്നൊരു വിശ്വാസമുണ്ട്. തിരുമാലിക്കാവിലെ ദേവിക്കായി കാവിന് പുറത്ത് ഒരു കോവിലും അവിടെ എല്ലാ വർഷവും ദേവിയുടെ ഉത്സവവും ഈ നാട്ടുകാർ ഗംഭീരമായി ആഘോഷിക്കാറ്. ഇന്ന് ആ ദിവസം വീണ്ടും വന്നെത്തിയിരിക്കുന്നു, തിരുമാലിക്കാവിലമ്മയുടെ ഉത്സവദിനം. എനിക്ക് കടുപ്പം കൂട്ടി മധുരം കുറച്ചൊരു ചായ. ഇടമണി, നിനക്ക് ചായ വേണോ? വേണ്ട ചേട്ടാ, എനിക്ക് കാവി പുറഞ്ഞാലൊന്ന് കുളിച്ചിട്ട് വരാം. ആ മുരളി, എന്തായാലും ചേട്ടാ ഉത്സവമായിട്ട് കാവലിക്കൊന്നും പോകുന്നില്ലേ? പോണം, വീട്ടിൽ പോയിട്ട് അവളെയും അച്ഛനെയും വിളിച്ചിട്ട് വരണം. ഞാൻ ചെല്ലുന്ന കാത്തിരിക്കായിരിക്കും. ശരി ചേട്ടാ. തിരുമാലിക്കാവിൽ തിരി തെളിയും നേരം തെളിവാനിൽ താ
വഴക്കൊക്കെ തീർക്കാൻ എനിക്കറിയാം. ഞാൻ അവന്റെ അച്ഛനാ. അച്ഛനേക്കാൾ അമ്മയ്ക്കല്ലേ അതറിയാൻ സാധിക്ക. എന്നിട്ടെന്തേ ആ അമ്മ നായും നരിയുള്ള കൊടുങ്കാട്ടിൽ അവൻ ഉപേക്ഷിച്ചത്? ഇവൻ ഒരിക്കലും തിരിച്ചു വരില്ലെന്ന് ഉറപ്പുള്ളത് കൊണ്ടല്ലേ? ഇനി ഇവൻ എന്റെയാ. കൊന്നിട്ടാണെങ്കിലും ഞാൻ അവനെ കൊണ്ടുപോകും. ഞാനൊന്ന് ഉറക്കെ ചിരിച്ച നിന്റെ പ്രാണൻ പോകും. എനിക്കവനെ വേണം. അവനവന്റെ അമ്മയ്ക്കും വേണ്ടിയാ ഞാൻ ഇത്രയും കാലം ജീവിച്ചു. അമ്മയോ? ജന്മം നൽകിയ കുഞ്ഞിനെ ഇല്ലാതാക്കിയ അവൾ അമ്മ. നീ നീ അച്ഛനും. നിനക്കൊരു കാര്യം അറിയോ, എന്റെ ഉണ്ണിക്ക് കഥയും പാട്ടൊക്കെ വലിയ ഇഷ്ടാ. ഞാൻ കഥ പറഞ്ഞു കൊടുത്തപ്പോ എന്റെ മാറോട് ചേർന്ന് കിടന്നു. ഞാൻ പാടിയ പാട്ട് കേട്ടാണ് അവൻ ഉറങ്ങിയത്. ഭൂതമല്ലേ? കുഞ്ഞുങ്ങളെ തട്ടിക്കൊണ്ടുപോകുന്ന യക്ഷി. ശാപത്തിന്റെ പങ്ക് നിങ്ങളും കൂടി ഏറ്റുവാങ്ങുന്നു. അതവനെ കളഞ്ഞിട്ട് പോയവള് മാത്രം അനുഭവിച്ചാൽ പോരെ.
ഇവനെ ഞാൻ നിനക്ക് തരാം. പക്ഷെ അച്ഛനായി എനിക്ക് ഇവന് നൽകാൻ കഴിയുന്നതൊക്കെ ഇവന് നീ നൽകണം. പറ്റോ? ആഗ്രഹിക്കാം, പക്ഷെ അത് അനുഭവിക്കണമെന്ന് വാശി പിടിക്കരുത്.
കഥ പറഞ്ഞു തരുമോ? വീട്ടിൽ നിങ്ങളുടെ അച്ഛനും അമ്മയും കഥയൊന്നും പറഞ്ഞു തരത്തില്ലേ? ഇല്ല, അവർക്ക് അതിനൊന്നുമുള്ള സമയമില്ല. എന്നോട് മിണ്ടാ പോലുമുള്ള സമയമില്ല. അതുകൊണ്ട് മുത്തശ്ശൻ തന്നെ പറഞ്ഞാ മതി. പണ്ടത്തെ കാലമൊന്നും അല്ലല്ലോ മക്കളെ, എല്ലാരും വലിയ തിരക്കുള്ളവരാ. എന്നാലും ¡Anda!
ചൂഷണം ചെയ്തുകൊണ്ടുള്ള ആധുനിക മനുഷ്യന്റെ പ്രയാണം അനുദിനം ആപത്തിലേക്കാണ് പോകുന്നത്. ഒരു തൈങ്ങടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈങ്ങടാം കൊച്ചുമക്കൾക്ക് വേണ്ടി, ഒരു തൈങ്ങടാം നൂറു കിളികൾക്കു വേണ്ടി, ഒരു തൈങ്ങടാം നല്ല നാളേക്കു വേണ്ടി. ഒരു തൈങ്ങടാം വേണ്ടി, ഒരു കൈ നടാം കൊച്ചുമക്കൾക്ക് വേണ്ടി, ഒരു കൈ നടാം നൂറുകൾക്ക് വേണ്ടി, ഒരു കൈ നടാം നല്ല നാളേക്ക് വേണ്ടി. ഇത് പ്രാണവായുവിനായി നടുന്നു, ഇത് മഴയ്ക്കായി തൊഴു വേണ്ടി, ഒരു തൈ നടാം കൊച്ചുമക്കൾക്ക് വേണ്ടി, ഒരു തൈ നടാം നൂറു കിളികൾക്ക് വേണ്ടി, ഒരു തൈ. Yeah.
ഓടിയേ.